ബോയ്സ് വെൽക്കം ബാക്ക് ടു കോരൻസ് സൂപ്പർ മാർക്കറ്റ്. എനിക്കറിയാം കുറേ നാളെ ഞാൻ വീഡിയോ കിട്ടിട്ട്, പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിന് പുതുതായിട്ട് അന്ന് ഞാൻ കാണിച്ചു തന്ന കുറേ സംഭവങ്ങളുണ്ടല്ലേ, അതിനുശേഷം ഈ ഗെയിമിന് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഞാൻ തമാശ അറിയാലോ, ഒരു അപ്ഡേറ്റ് ഈ ഗെയിമിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പ്രത്യേകിച്ച് കളിക്കാണ്ട് നിന്നെ. പിന്നെ എനിക്ക് ബോറടിക്കും ചെയ്ത്, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, ചെയ്യാനില്ല, അതൊക്കെ ഞാൻ ചെയ്തു എന്നൊക്കെ വിചാരിച്ചിട്ട്. ബട്ട് ഇന്ന് നമുക്ക് കുറച്ച് പണികളുണ്ട്. ഒന്ന്, നമുക്ക് സ്റ്റോർ ഒന്നും കൂടി കുറച്ചൊന്ന് വലുതാക്കണം. പിന്നെ എനിക്ക് നിങ്ങൾക്ക് പുതിയ സ്റ്റോറിൻ്റെ അലൈൻമെൻറ്റും കാര്യമൊക്കെ കാണിക്കണം. കാരണം ലാസ്റ്റ് എപ്പിസോഡിന് ശേഷം ഞാൻ കുറച്ച് കളിച്ചിട്ട് സ്റ്റോർ കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ വലിയൊരു സംഭവം ഉണ്ടായി ലോണിൻ്റെ കാര്യത്തിൽ, അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണം, ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് സ്റ്റോറിലേക്ക് പോവാം. സ്റ്റോർ ഇവിടെ തന്നെയുണ്ട്. അയ്യോ ബിജു ശിവ, ഓ അത് പറഞ്ഞപ്പോഴാണ് ഇവർ രണ്ടാളും പേര് ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ മാറിപ്പോയി. ഓക്കെ, സോ ഒന്ന് ശരിയാക്കി ഞാൻ പറഞ്ഞുതരാം. കടയിലൊക്കെ ആദ്യം വന്നത് ശിവുവാണ്, പിന്നെയാണ് ബിജു വന്നത്. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പേര് ആ കാര്യമൊക്കെ ഉണ്ട്. കോയോ ഇല്ലല്ലോ, സുഖമല്ലേ, എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ കറൻറ്റ് നമ്മളെ കട ഇങ്ങനെയാണ് ഉള്ളത്. ഞാൻ ഇവിടെ കുറച്ച് എക്സ്റ്റൻഷൻ വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ട് ബ്ലോക്ക് ഞാൻ വാങ്ങി എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ ക്യാഷ് തന്നെ സമയം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച്. ഇവർ രണ്ടാളും എപ്പോഴും ഇവിടെ ഉണ്ടാവും, ഞാൻ ഇടയ്ക്കേ വരും, അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ മൂലക്കാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ അറേഞ്ച്മെൻറ്റ്. വിൻഡോ ഒന്നും ബ്ലോക്ക് ആവുന്നില്ല. വിൻഡോൻ്റെ ആ പില്ലറിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ രണ്ടെണ്ണമായിട്ട് വെച്ചത്. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു ഫ്രിഡ്ജ്, ഇവിടെ ഒരു ഫ്രിഡ്ജ്. എനിക്ക് തോന്നുന്ന നല്ല വൃത്തിക്ക് വെച്ച് എനിക്ക് ഒരാഗ്രഹമുണ്ട് ഈ ഗെയിമിൽ കോർണർ ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും വരണമെന്ന്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവും. ഇപ്പോൾ ഈ ഫ്രിഡ്ജ് എനിക്ക് ആക്ച്വലി ഇങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെയാക്കി എടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു രസമില്ല. അത് ഞാൻ ചെയ്യാത്തത്, അല്ലെങ്കിൽ ഞാൻ അതങ്ങനെ ചെയ്ത് വെച്ചേനെ. അങ്ങനെ കോർണറിൽ അതിനായിട്ടുള്ളൊരു ഫ്രിഡ്ജ് വന്നില്ലെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കടേൻ്റെ അവസ്ഥ. പിന്നെ കോമഡി എന്താ ഞാൻ പറഞ്ഞില്ലേ ലോണിൻ്റെ, അതെന്താന്ന് വെച്ചാൽ, സോ പേയ്മെൻറ്റിൽ ഇത് കണ്ടില്ലേ, പേയ്മെൻറ്റിൽ നമുക്ക് പേയ്മെൻറ്റ് അടക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ വരും, അതായത് ഇത്ര റീപേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് ഞാൻ 2000 ലോണായിട്ടും ആദ്യം എടുത്തിട്ട്, അല്ല 5000 ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പൈസ ആയപ്പോൾ പേയോ ഏർലി എന്നില്ല ആ സംഭവം ഞാൻ ക്ലിക്ക് ചെയ്ത്, ഇത് സംഭവം ക്ലിക്ക് ചെയ്ത്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ അന്നേരം ഇത് മാറിയിട്ടില്ല, ഇതിപ്പോഴും റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷേ ഏർലി പേ ചെയ്തിട്ടും അത് മാറിയില്ല, അങ്ങനെ ബഗ്ഗായി. ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കുഴപ്പമില്ല, എനിക്ക് എന്തായാലും വേറെ ലോൺ എടുക്കാം, അതായത് റീസെറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 780 ലോൺ എടുത്തു. അത് റീസെറ്റായില്ല. പിന്നെ എനിക്ക് 5000 ലോണ് കൊടുക്കേണ്ടി പറഞ്ഞു, 780 ലോൺ എടുക്കേണ്ടി വന്നു. അതിന് വേണ്ടി ഞാൻ 2000 എടുത്തിട്ട് 2000 അടച്ചപ്പോൾ അതും ആടേനെ സ്റ്റക്കായി, എല്ലാം കൊളായി കിടക്കുക. ഇങ്ങനെ പോയാൽ മിക്കവാറും ജപ്തി സംഭവിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ കട ഏതായാലും തുറക്കുക. എന്തെല്ലാം വേണ്ടത്, എല്ലാം കാര്യമല്ലോ. അവിടെ എന്തോ സാധനം വേണം, എനിക്കൊന്നും അത് പൊട്ടാറ്റോന്ന്. പിന്നെ ഇവിടെ മറ്റേ ഹാൻഡ് വാഷ് പോലത്തെ സാധനം, അത് ഹണിയാ തോന്നുന്നു. ഓ അവിടെ ഒന്നുമില്ല, നമുക്ക് പുതിയ ഇത് വാങ്ങണം കേട്ടോ, സംഭവം ലൈസൻസ് വാങ്ങണം. എന്നിട്ട് ഡൂഡ് ഇത് ഫുള്ളും കാലിയാണല്ലോ. ഓഹോ ഓക്കെ, ഞാൻ ഇതെല്ലാം ഒന്ന് റീഫില്ല് ചെയ്യട്ടെ. സ്പഗറ്റി, പാസ്ത, ഫ്ലോറ്, സീരിയൽ, കോഫി, പഠിച്ചോനെ. കട ഫുള്ളും കാലിയാണല്ലോ, ഞാൻ അത് നോക്കിയിട്ട് തുറക്കണമായിരുന്നു കേട്ടോ. തുറന്നതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തെല്ലാം ഇല്ലതല്ലാത്ത ഇല്ലാത്തത്. പിന്നെ ഫ്ലവർ, സ്പഗറ്റി, ഓക്കെ കൊടുക്കു. എല്ലാവരും ഒരു രണ്ടാളില്ലേ, പണിയെടുക്കടേ, വെറുതെ പുറത്ത് വായി നോക്കിക്കാണ്ട്. വേഗം എടുക്കും, വേഗം എടുക്കും, വേഗം എടുക്ക്. ഓക്കേ ഈ പെട്ടി എടുക്കാം, ഈ ഞാൻ എന്നെ വെച്ചോളാം. ഇത് എവിടെയാക്കുന്നത്, ഓക്കെ സാധനം ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലെവൽ മേലേക്ക് പോകില്ല, കാരണം ആൾക്കാർ പറയും അതില്ല ഇതില്ല എന്നൊക്കെ. ഓക്കെ ഇനി എന്താ, കോഫി ഞാൻ വാങ്ങിയിട്ടുണ്ട്, സീരിയൽ വാങ്ങണം. പിന്നെ ഇവിടെ നമുക്ക് ആ മറ്റേ ആ സാധനം, പിന്നെ അത്, ഓക്കെ ഓക്കെ ഓക്കെ, സീരിയൽ മറ്റേ സാധനം അത്, ഓക്കെ സീരിയൽ 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 മേലെയാണ് സീരിയൽ, മറ്റേ ആ ബാത്റൂമിനില്ല ഇത്, പിന്നെ ഇത്, ഓക്കെ അത് ബൈ. പിന്നെ എന്നാ കൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ്, ഇറങ്ങിപ്പോടായിരുന്നു, ഇതിപ്പോൾ ചെറിയ കടയൊന്നുമല്ല ഈ സാധനം, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്നാ കൊണ്ട് ആ കോഫി വേണം,
പിന്നെ പുതിയ എന്തൊരു പെട്ടിയുണ്ട്. സോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു സാധനം വട്ടത്തിലില്ല, പിന്നെ പുതിയൊരു സാധനം അത് ഇവിടെ ആ ഇത്, പിന്നെ പിന്നെന്തായിരുന്നു പറഞ്ഞാൽ ആ പുതിയ കോഫി വേണം, പുതിയ കോഫി, പുതിയ കോഫി അത് ഇവിടെ എവിടെയെങ്കിലായിരിക്കും. ആ ഇതാ അതെ നൈസ്. എൻ്റെ പഠിച്ച അതിനെത്ര പൈസ എല്ലാം കൂടി വൺസ്? എൻ്റെ പൈസ കിട്ടുന്നതും പോകുന്നതെല്ലാം ഒരുമിച്ചാണല്ലോ പഠിച്ചോണ്. ഓക്കെ, ഇതില്ലേ, ഇതേ ഞാൻ പറയുന്നത്. ഒന്നെങ്കിലും നമുക്ക് ഒരു എന്തെങ്കിലും ഈ ഡെലിവറി ചെയ്യുന്ന ആളില്ലേ, ഇപ്പം എല്ലാ ട്രക്കിലും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒരു ഡെലിവറി നടക്കുന്നത്, അതിനൊരു അപ്ഡേറ്റ് കൊണ്ടുവരണം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കടയിനൊരു അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു നമ്മളൊരു VIP കടയോ അല്ലെങ്കിൽ VIP കസ്റ്റമർ പോലെ കൺസിഡർ ചെയ്തിട്ട് അവരെ തന്നെ നമ്മൾ സ്റ്റോറൂമിലേക്ക് എത്തിച്ച് തരുന്ന ഒരു സർവീസ് അങ്ങനെ എന്തെങ്കിലും വേണം. കാരണം അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഫുള്ളും പരിപാടി എടുക്കണം. അങ്ങനെയാണെങ്കിലില്ലേ എല്ലാം ഓട്ടോമാറ്റിക് ചെയ്യുക. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഇടയ്ക്ക് വന്നിട്ട് എല്ലാവർക്കും ഒന്ന് മുഖം കാണിക്കുക, കട ഓപ്പണും ക്ലോസും ആക്കുക, പൈസ ഇങ്ങനെ വാങ്ങുക, നല്ല പരിപാടിയായിരിക്കും. ഓക്കെ, കുറച്ച് നേരത്തേക്ക് ഞാനും ഇവിടെ ഇരിക്കുന്നു. ആർക്കെങ്കിലും ബില്ലും കാര്യം അടിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരേണ്ടതാണ്. അവർക്ക് എന്തല്ലോ ഡിഷ് വാഷർ എന്തൊക്കെ കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ട്, നാളെ ഞാൻ കട ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഫുള്ളൊന്ന് നോക്കിയിട്ട് സമോസ ഒരു എല്ലാവരും എല്ലാവരും കൈ തലയിൽ വെക്കുകയാണല്ലോ പൈസ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പെണ്ണുങ്ങളൊന്നും വാങ്ങാണ്ട പോവും ചെയ്ത്. ഓ നോ, പൈസ ഓർക്കേണ്ടി വരും. ഞാൻ പൈസ അത്ര ഒന്നും കൂട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ ഞാൻ ഒന്നെങ്കിൽ 50 പൈസ അല്ലെങ്കിൽ $1 കൂട്ടിയിട്ടു. അല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ലൈറ്റ് ഇല്ലല്ലേ ഈ ഒരു സെക്ഷനിൽ. ഓ, ഇവിടെയും ഇവിടെയും 2 ലൈറ്റ് വെക്കണം. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഈ ഒരു ബ്ലോക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നല്ല. ആഹാ, ചെക്കൗട്ട് ഓപ്പൺ ആക്കിയിട്ട വെറുതെ ആടിങ്ങനെ ഇരുന്ന് ഞാൻ കഥ പറയാം. ഓക്കെ, ഇനി ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിക്കോളും. മാനേജ്മെൻറ്റ് ഗ്രോത്ത് ഓൾറെഡി വന്നു 6,700. ആ കാര്യത്തെ തീരുമാനം നമുക്ക് ലോൺ എടുക്കാം, എന്തായാലും ബഗ്ഗായി കിടക്കാം. നമുക്ക് നോക്കാം എത്ര വരെ പോകുന്നത്. എത്രയാണ്, വെയിറ്റ്, എത്ര ഗിവിങ്? ഓ, എല്ലാം ഒന്ന് ചെറുതായി മറന്നുപോയേ. ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് കുടിൻ ഫൈൻഡ്. 2 ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ എനക്കറിയില്ല. നമ്മൾ ബഗ്ഗായിട്ടേ എല്ലാവരും 2 സാധനങ്ങളാണ് പറയുന്നത്. ഇനി 2 സാധനങ്ങൾ ഇല്ലാന്ന് തന്നെയാണോ അല്ലെങ്കിൽ ഇവർ വെറുതെ ഇങ്ങനെ പറയണോ? അത് പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് ലോണിന് എനിക്ക് കുറച്ച് എന്തെങ്കിലും അയക്കാൻ പറ്റുമോ? ലാസ്റ്റ് പേയ്മെൻറ്റ് 3 ഡേയ്സ് ലെഫ്റ്റ്, 2 ഡേയ്സ് ലെഫ്റ്റ്, പിന്നെ 3 ഡേയ്സ്. നമുക്ക് ഇതേതല്ലേ കടത്തിട്ടും ചെറുത്. പക്ഷെ എനിക്ക് എന്നാലും 1946 പേ ഓഫ് ഏർലി ഉണ്ട്. പക്ഷേ ഇത് പേ ഓഫ് ചെയ്തിട്ട് കാര്യമുണ്ട് നമുക്ക് തോന്നുന്നില്ല ഇത് രണ്ടും അടക്കാണ്ട്. കാരണം പിന്നെയും ബഗ്ഗായാലോ. എനിക്കൊരു 5,000 ലോൺ എടുക്കണമെന്നുണ്ട്. കൺഫ്യൂഷൻ ആയാലും എനിക്ക് പേടി ഒന്നും കൂടി ബഗ്ഗാവും. കാരണം ബഗ്ഗായത് എങ്ങനെയൊക്കെയോ ആണ് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് കുറേയൊക്കെ ശരിയാക്കിയത്. ഇപ്പോഴും കണ്ടില്ല, നിങ്ങളിപ്പം കണ്ടില്ലേ പൈസ ഇനിയും ബാക്കിയുണ്ട്. വെയിറ്റ്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായി ക്ലോസ് ആവുന്ന. ഓ ഷിറ്റ്, അല്ല, ഓ അതായത് ഓക്കെ, എന്നിട്ട് ഈ നിൽക്കുമ്പോൾ ഓട്ടോ ഓൾറെഡി ക്ലോസ് ആവും. ആ അത് പണ്ടും ഉണ്ടായിരുന്നു, പണ്ട് മാനുവലി ക്ലോസ് ആക്കേണ്ടിയിരുന്നു, നമുക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് വല്ലതും ഉണ്ടായിനടേ. പ്രൊഡക്ട്സ് ഫൗണ്ട് എക്സ്പെൻസീവ് 30, പ്രൊഡക്ട്സ് നോട്ട് ഫൗണ്ട് 20, സാറ്റിസ്ഫൈഡ്. ഓ ഷിറ്റ്, അതത്ര നല്ലൊരു ഏതെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായിരുന്നുണ്ട്, എനിക്ക് വലിയൊരു നഷ്ടമില്ല. ടീ പാലസ്, ടീ ഗ്രീൻ, അത് പൈസ മേലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ സംശയം, ഈ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഇനി മേലേക്കും കട വെക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് പേര് മാറ്റേണ്ട അപ്ഡേറ്റ് ഇപ്പോഴും വന്നിട്ടില്ല. അത് കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്, കാരണം ഇതല്ല കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കമ്മിങ് സൂൺ. അപ്പോൾ പെയിൻറ്റും കാര്യക്കടിക്കലും അങ്ങനത്തെ പരിപാടികളായിരിക്കും, അതിപ്പോഴും അപ്ഡേറ്റ് വന്നിട്ട്. ഓക്കെ, ഇനി ഇന്നത്തെ ഈ സാധനങ്ങളൊന്ന് ആദ്യം ഞാൻ വാങ്ങി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തുടങ്ങാം. ഓക്കെ, എല്ലാം ആയിനോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? കേക്ക്, കേക്ക്, മുട്ട വേണം. ഇത് ഏത് മുട്ടയാണ്? 6-ൻ്റെ മുട്ട അല്ലേ? കേക്ക്, മുട്ട, കേക്ക്, കേക്ക്, മുട്ട, കേക്ക്, കേക്ക്, മുട്ട, വേറെ അതൊന്ന് മതി, ബാക്കി പിന്നെ നോക്കാം. അതിലതുണ്ട്, ഇതിലതുണ്ട്, ചിക്കൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. സോ കേക്ക്, കേക്ക്, മുട്ട. ഓക്കെ ഓക്കെ, കേക്ക്, കേക്ക്, മുട്ട. കട ഓപ്പൺ ആക്കാം, നമുക്ക് നോക്കാം. ചെറിയ നോർമൽ 8-പാക്ക് അല്ലേ? പുതിയൻ്റെ എത്ര പാക്കാണ്? 4-പാക്ക് അല്ല, 8-പാക്ക് അല്ല, 6-പാക്ക് ഉണ്ടോ? ഇല്ല, 8-ആ. ഓക്കെ, 8-പാക്ക് തന്നെ ആയിരിക്കും.
പിന്നെ കേക്ക്, കേക്ക് രണ്ട് ടൈപ്പ് കേക്ക്, ഈ കേക്കും ഈ കേക്കും. അങ്ങനെ 1.2K പൈസ ഇത് പറയുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ അത്രയില്ല, പൈസ അധികം കിട്ടാൽ ആണെങ്കിൽ ആൾക്കാർ ഇറങ്ങിപ്പോവും, എല്ലാം കണക്ക് തന്നെ പൈസ ആക്കാൻ. ഓ പാൽ വേണം നമുക്ക് 6-pack, 6-pack ഒക്കെ. ആ അത് ബഗ്ഗായത് കേട്ടോ, 2 dialogue ഇപ്പം വരുന്നത്, അത് കൊള്ളാമല്ലോ, പുതിയ ഇതാണല്ലോ. എന്തൊക്കെയോ പ്രശ്നമുണ്ട് എൻ്റെ ഈ ഗെയിമിന്. ഈ ലോണിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലാണ്ട് വേറെ വലിയൊരു കണ്ടാ. സെയിം സംഭവം പറയുന്നു, പക്ഷേ ആ 2 പ്രാവശ്യം എഴുതി കാണിക്കുന്നത്. ഇൻട്രസ്റ്റിങ്. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ കയറിയപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട്, ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങിയത്. ഓക്കേ, വേറെ എന്തെങ്കിലും വെക്കാനുണ്ടോ? വേറൊന്നും വെക്കാനില്ലല്ലോ. ഓ കോഫി വേണം, കോഫി ഓൾറെഡി കഴിഞ്ഞ്. കൊള്ളാം, ചിക്കൻ ആളിൽ വെച്ചിട്ടുണ്ട്. കോഫിയും വേണം, പാസ്തയും വേണം. കോഫി പാസ്ത, കോഫി പാസ്ത, കോഫി പാസ്ത. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുക, ഇത് ക്ലോസ് ആക്കുക. കോഫി അവിടെ, കോഫി 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 കോഫി. സെർച്ച് ബാറുണ്ട്, സെർച്ച് ബാർ ഉണ്ടല്ലേ. ആ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഞാൻ അതിപ്പോഴും ശ്രദ്ധിച്ചത്. കോഫി പാസ്ത, ആഹാ, ഇനി മുതൽ അത് യൂസ് ചെയ്യാം. പക്ഷേ എനക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് ഓർമ്മ വരുമല്ലോ, അത് വേറെ പ്രശ്നം. ഐ മീൻ എനിക്കൊന്ന് ബേസിക് ഇത് അടിച്ചാൽ മതി, വാട്ടർ ആണെങ്കിൽ ഏത് വാട്ടറാണെന്ന് അടിച്ചാൽ മതി. ഓക്കേ, എല്ലാം ഇപ്പോൾ ഇതിനല്ലേ നേരത്തെ അയാൾ ഭയങ്കര പൈസ അധികം പറഞ്ഞു. നോക്ക്, 2.24 അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, ഞാൻ 2.50 ഇട്ടെ, എന്നിട്ടാണ് അതിന് പൈസ അധികം എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഇവന്മാർക്ക് എന്താ വേണ്ടത്, ഞാൻ ഫ്രീ ആയിട്ട് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. ഓക്കെ, സീരിയൽ വേണം പുതിയത്, മറ്റേ ഹണി സീരിയൽ, ഹണി 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 ഹണി. ഇത് ബും ബും, നൈസ്. ഓക്കേ, ഇത് ഞാൻ തന്നെ വെക്കാം. ബും ബും, ഇടക്കി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 ട
എല്ലാം ഉണ്ടല്ലോ, അവിടെ എല്ലാം ഉണ്ടല്ലോ, വെള്ളമെല്ലാം ഉണ്ട്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സെറ്റപ്പ് സെറ്റപ്പ് സെറ്റപ്പ്. ഇയാൾക്ക് എന്തുകൊണ്ട് സീരിയൽ ഇസ് ടു എക്സ്പെൻസീവ്? നോക്കട്ടെ. ഓ ഷിറ്റ്, ഓക്കെ. അത് ആക്ച്വലി വളരെ വളരെ 69 അല്ലേ, 750, അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഊഫ്, ഓക്കെ. എനക്കൊന്ന് ഇതെപ്പോഴോ പൈസ, വെയിറ്റ്, മാർക്കറ്റ് പ്രൈസ്. ഓ അല്ല, കേട്ടോ, മാർക്കറ്റ് പ്രൈസ്. സോ അങ്ങനെയാണെങ്കിൽ 8.5 അത് കൂട്ടപ്പോൾ 9.5, നമുക്ക് 9.5 ഇടാം. 9.5, ഓക്കെ, നൈസ്, കൂൾ. അത് എനക്കൊന്ന് എപ്പോഴോ പൈസ അധികമായിട്ട് വന്നിട്ടുണ്ടാവും, എന്നിട്ട് ഞാൻ പിന്നെ പൈസ മാറ്റാൻ മറന്നത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് ഇപ്പോൾ എന്തിനോ പൈസ അധികമായി എന്ന് പറഞ്ഞല്ലോ, ടീനോ അങ്ങനെ എന്തിനോ, ഇതിനാണോ പൈസ അധികമായി എന്ന് പറഞ്ഞാൽ? ടീ ഗ്രീന് 7.5, ഞാൻ ഓൾറെഡി നല്ല പൈസയിൽ ഇട്ട്. പക്ഷെ അത് ആരും വാങ്ങുന്നില്ല, അങ്ങോട്ടേക്ക് പോയിട്ട് ആരും പൈസ അധികമാണെന്ന് പറയുന്നില്ലാണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാനും കൂടി ഇരുന്നിട്ട് എൻ്റെ പിള്ളേർ ഞാൻ സഹായിക്കട്ടെ. മാം ഇങ്ങോട്ടേക്ക് വന്നോളൂ. മാം, ഓക്കെ, എന്നാൽ വേണ്ട സാർ, ഇങ്ങോട്ടേക്ക് വന്നോളൂ സാർ. എന്തുണ്ട് സാർ? ഗുഡ് മോർണിംഗ്. ഓഫീസിലേക്ക് പോകുന്ന വഴിയായിരിക്കും അല്ലേ? ഓക്കെ, നൈസ്, താങ്ക് യു സാർ. കൃത്യം പൈസ, നല്ല മനുഷ്യൻ. ഓ, ജേസൺ സാന്തം, ഇങ്ങനെയിപ്പോൾ എപ്പോഴും ഇവിടെയാണ് ഉള്ള കടയിലാണ്, എന്നെ കൊണ്ടുപോ. അയ്യാ, ജേസൺ സാന്തം, ജേസൺ എന്താ ബാക്കിയുള്ള ഹോളിവുഡിൽ വിൽ സ്മിത്തിനോട്ടൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, ഇതേ വേണ്ടു മാം. 750 എന്നെ പിടിച്ചോ. താങ്ക് യു മാം. ഹലോ മാം, എന്താണ് മാം, എന്താണ്? ഓഫ് ഓഫ് ഓ ഓ മാം, ഇന്ന് ഓ എൻ്റെ പടച്ചവൻ ഇന്ന് പോലെ പാർട്ടിയായിട്ട് നടക്കുന്നുണ്ടോ? താങ്ക് യു മാം. അടുത്ത്, ഓ നിങ്ങൾ ട്വിൻസ് ആണോ? ഓ നിങ്ങളും, ഓ നിങ്ങളും സെയിം വീട്ടിലേക്ക്? ഓ ഇത് സ്കൂളിലല്ലോ. ഓക്കെ, എൻജോയ്. ഓക്കെ, അവർ പോയി. ഐ മീൻ ഞാനില്ലേ, ഞാൻ അങ്ങ് രണ്ടും കളിപ്പിച്ച് അങ്ങ് ലോൺ എടുത്തിട്ടില്ല, നമുക്ക് ഈ കടയിങ്ങ് വലുതാക്കാം. ഓക്കെ, ലോൺ എടുത്ത് പോവാം. ഓക്കെ, ഒന്നെങ്കിൽ ജപ്തിയാം, അല്ലെങ്കിൽ സംഭവം സക്സസ് ആകും, നമ്മൾ നല്ല വൃത്തിക്ക് പച്ച പിടിക്കും. ഞാൻ വിചാരിക്കുന്നത് ലോൺ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഇല്ലേ, ലോൺ എടുത്തിട്ട് നമുക്ക് ഈ സെക്ഷൻ അങ്ങ് വാങ്ങി വെക്കാം. ഇനി എന്നിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞാൻ എന്നിട്ട് പ്രൊഡക്റ്റ് ലൈസൻസ് ഫോക്കസ് ചെയ്യുക, കാരണം പ്രൊഡക്റ്റ് ലൈസൻസിൽ പുതിയ പ്രൊഡക്റ്റ് വന്നാലേ നമുക്ക് ചിലപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ പ്രൊഡക്റ്റ് ലൈസൻസിലുണ്ടാവും. എന്നിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പം തൽക്കാലം നമുക്ക് ലോൺ എടുത്തിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് വാങ്ങാം. പ്രൊഡക്റ്റ് ലൈസൻസിൽ അതിൽ അടുത്തത് എന്തെല്ലാം എന്ന് നോക്കാൻ പറ്റുമോ? അത് എവിടെയുള്ളത്? മാനേജ്മെൻറ്റ് ലൈസൻസ്. ഓ സാൽമി, ഇതിൻ്റെയൊക്കെ ഒരു പൈസയും കൂടി അവർ കാണിക്കണമായിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊന്ന് എസ്റ്റിമേഷൻ ഗെറ്റ്. ഓ വെയിറ്റ്, 2000 പ്രൊഡക്റ്റ് ലൈസൻസിനോ? വാട്ട് ദ ഫക്ക്, കുറേയാണ്. ഓടൂടും, ഇതൊക്കെ എന്ത്? 65,000 ഉറുപ്പ്യൊക്കെ ആവുക ആ പ്രൊഡക്റ്റ് ലൈസൻസിന്. എൻ്റെ പടച്ചോനെ, എനക്ക് തോന്നുന്നില്ലേ
ഞാൻ എൻ്റെ സ്റ്റോർ ലെവൽ ഇപ്പം 25 നമുക്ക് ലോൺ എടുത്തിട്ട് ഒരു ബ്ലോക്ക് വാങ്ങാം, എന്നിട്ട് ഒരു സ്ക്വയർ ആക്കാം നമുക്ക് ഏതായാലും നമ്മളെ കട. അതിനുശേഷം പിന്നിലെ പൈസ ഒക്കെ നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റ് ലൈസൻസ് എടുക്കാനാക്കാം. കാരണം ഇതിന് റിക്വയർഡ് ലെവൽ 25, ഞാൻ ഓൾറെഡി ലെവൽ 25 ആയി. അതിൻ്റെ അടുത്ത ലെവൽ 25 ആയതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ലൈസൻസ് വേണമെന്നായിരിക്കൂലേ, അങ്ങനെ ഒരു ലോജിക് വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നിട്ട് നമുക്കത് അങ്ങനെ ചെയ്യാം. ഇതില്ലാതെ ലെവൽ 30, അപ്പോൾ ലെവൽ 30 വരെ ഈ രണ്ടെണ്ണം പിടിച്ചെങ്കിൽ നമുക്ക് നടക്കാം. അപ്പോൾ ഗ്രോത്ത് ഇത് ലെവൽ 23 കണ്ട സെക്ഷൻ 7 അപ്പോൾ എനിക്ക് വേണം, കാരണം ഇത് ലെവൽ 23 അൺലോക്ക് ആവുന്നത്. അപ്പോൾ ഇപ്പോഴേ വാങ്ങി വെക്കണം. പിന്നെ അടുത്ത അപ്ഗ്രേഡ് ലെവൽ 26 ആണ്. ഇത് ഇങ്ങനെ പോയി ഇന്ന് തന്നെയാവും ലെവൽ 26. ബട്ട് യാ, നമുക്ക് ലോൺ എടുത്തിട്ട് അപ്പോൾ നമുക്കത് സെറ്റപ്പ് ആക്കാം. പെർസോനെ പഗ്ഗാവല്ലേ, ഓക്കെ. എന്നിട്ട് ഇവിടെ വരിക, മാനേജ്മെൻറ്റ് ഗ്രോത്ത്. ഓക്കെ നൈസ്. ഇനി നമുക്ക് ബാങ്കിൽ പേയ്മെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇതും ഇതും വീട്ടാം. ഇത് നമുക്ക് നാളെ ഏറ്റവും വിട്ടാം, ഐ മീൻ നാളെ വിട്ടാൻ പറ്റും, ഇപ്പം നമുക്ക് പൈസ ഇല്ല. ഓക്കെ നൈസ്. ഇനി എൻ്റെ കട വലുതായില്ലേ? ആ വലുത്. ഓക്കെ, കട സ്ക്വയറായി. ഇനി ഞാൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ലൈസൻസേ വാങ്ങുന്നില്ലു. എന്നിട്ട് ആ രണ്ട് പ്രൊഡക്റ്റ് ലൈസൻസ് എങ്ങനെയെങ്കിലും വാങ്ങണം. ഈ ലോൺ നമുക്ക് ചെറുതായി ചെറുതായി തീർക്കണം. ഓക്കെ നൈസ്. നമുക്ക് നിങ്ങളെന്തെങ്കിലും പിന്നില്ലേ ടിപ്പ് തരാനെങ്കിൽ ടിപ്പ് താ കേട്ടോ. കാരണം ഞാൻ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഗെയിമിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ എന്തെങ്കിലും, അതായത് എനിക്ക് പൈസ കിട്ടുന്നതും പോകുന്നതെല്ലാം സെയിം രീതിയിലാണ്. ഇനി ഏതായാലും ഞാൻ സ്റ്റോറിന് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് പ്രൊഡക്റ്റ് ലൈസൻസ് ഇങ്ങനെ വാങ്ങി വാങ്ങി വെക്കാം. നിങ്ങൾക്ക് വല്ല ടിപ്പ് തരാനെങ്കിൽ താ, അത് ഭയങ്കരമായിട്ട് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. യാ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ. ചേട്ടാ, നിങ്ങൾ ലാസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വക സ്പെഷ്യൽ ഡിസ്കൗണ്ട് 0.5%. ഒന്ന് ഇങ്ങോട്ടേക്ക് പറയണ്ട, 0.5% ഒന്നും പറയാം. എനിക്ക് അറിയാം ഭയങ്കര അധികം, പക്ഷേ നിങ്ങളെടുത്തോ, എനിക്ക് നിങ്ങൾ ലാസ്റ്റ് കസ്റ്റമർ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ. കോയ സെറ്റാക്കി കൊടുക്ക്, എല്ലാം സെറ്റാക്കി കൊടുക്ക്, തിരിച്ചില്ല 0.5% ഡിസ്കൗണ്ടൊക്കെ ആക്കി കൊടുക്ക്. അപ്പോൾ എല്ലാം പറഞ്ഞോളൂ ചേട്ടാ. എന്തോ പറഞ്ഞാൽ ഷുഗർ പൗഡർ അല്ലെങ്കിൽ പൈസ ഇല്ല, ഇനി അതും കൂടി വാങ്ങി വെക്കാം ഞാൻ ബോയ്സ്. അപ്പോൾ ഞാൻ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇന്നത്ര പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കിയത്, ഓ യാ, ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയതല്ലല്ലോ, ഇന്ന് ഇല്ലാതൊക്കെ പോവല്ലേ ചെയ്തത്. ഓഫ്, മാർക്കറ്റ് ഇടിഞ്ഞ്, എല്ലാത്തിൻ്റെ ആരോ മാർക്ക് താഴേക്ക്. അപ്പോൾ യാ, അപ്പോൾ എനിക്ക് കടയൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഈ വീഡിയോ ആക്കിയത്. ഞാൻ ഒന്നും കൂടി പറയാം, എന്തെങ്കിലും ടിപ്പ് തരാനാണെങ്കിൽ തന്നു, കാരണം ഞാൻ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ പറ, ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത് എല്ലാം കാണാം. ബൈ.